ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടുകറിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനം കടലപ്പരിപ്പ്, ഗ്രീൻ പീസ്, കടല, ഇതെല്ലാം ഞാൻ ഓരോരോ പിടിയേച്ചാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അത്ര മതി, അതുകൊണ്ട് അത്രയേ എടുത്തുള്ളൂ. തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ കടലയും ഗ്രീൻ പീസും കടൽപ്പരിപ്പും എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് വിസില് വരുമ്പോഴത്തേ തന്നെ വെന്ത് കിട്ടും. ധാരാളം വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കൂട്ടുകറിൽ ഒരുപാട് വെള്ളം വേണ്ടല്ലോ, കുറച്ചൊന്ന് കുറുക്കിയൊരു കറിയാണല്ലോ. വിസിലൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫാക്കിയിടാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ കഷ്ണം, ഞാൻ രണ്ട് പച്ചക്കായാണ് എടുത്തത്. അതിൻ്റെ തോലി കളഞ്ഞിട്ടാണ്. പിന്നെ ചെറിയ കഷ്ണം ചേനയും, പിന്നെ ഒരു വലിയൊരു ക്യാരറ്റുമാണ് എടുത്തത്. കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കത് ഈ കഷ്ണങ്ങൾ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ പോണത്. കടല നന്നാലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ മുഴുവനും ഈ കുക്കറിലേക്ക് ഇടാം. ഒരു വിസിൽ വരുത്തി വെക്കാം. ഇപ്പോൾ അത് ആ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിലേക്ക് ആവശ്യമായ ഒരു ചെറിയൊരു മുറി തേങ്ങയും കുറച്ച് നല്ല ജീരകം ഇട്ടൊന്ന് നല്ലോണം അരച്ചെടുക്കുക. ഇതു ഈ നമ്മൾ വേവിച്ച് വെച്ച ഈ കഷ്ണങ്ങളിലേക്ക് ഈ തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തന്നെ ഞാൻ ഒരാണി ശർക്കരയാണ് ഇട്ടത്. അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അങ്ങനെ ചുരണ്ടി വെച്ചതാണ്. അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക, നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി നല്ലോണം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് കരിവേപ്പിലിടുക. ഇനിയിത് വറവിടാൻ ആവശ്യമായി ഒരു പാൻ എടുത്തത് നല്ലോണം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കടുകിടുക. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വറ്റൽമുളക് നടും മുറിച്ചിട്ടാണ് ഞാനിടുന്നത്. അതൊന്ന് നല്ലോണം ആകുമ്പോൾ ഒരു സ്പൂണ് ഉഴുന്നും പരിപ്പാണ് ഇടുന്നത്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഇതാ നല്ലോണം ഒന്ന് കളർന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. പിന്നെ ഒരു വലിയൊരു പിടി തേങ്ങയാണ്, തേങ്ങ ചെറുതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. നല്ലോണം ബ്രൗൺ കളറാവണം, ഇതുപോലെ കളറായിരിക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിലേക്ക് ഒഴിക്കുക. നല്ലോണം കൂട്ടി ഇളക്കി നല്ലോണം മിക്സാക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളൊരു വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഈ സദ്യയിൽ പായസമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ കൂട്ടുകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.